തീരുമാനം വന്നു. ഒന്ന് ഇഷാറത്ത് ചെയ്തു. ഇഷാറത്ത് ചെയ്തപ്പോഴേക്ക് ഒട്ടകക്കുട്ടി പ്രത്യക്ഷപ്പെട്ടു. പാറ പൊട്ടിയിട്ട് പാറ പിളർന്നിട്ട് അത്ഭുതകരമായി ഒരു ഒട്ടകക്കുട്ടി സ്വാലിഹ് നബിയുടെ മുമ്പിലേക്ക് വന്ന അനുസരണയോടെ നിന്ന് വലിയൊരു സംഭവം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ആ നേരത്ത് സ്വാലിഹ് നബി അലൈഹിസ്സലാം ആ വിഭാഗത്തോട് പറഞ്ഞ വാക്കും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനെ അല്ലാഹു മണ്ണാക്കൂല, ഇതിനെ ഈ ജീവികളോടൊപ്പം അല്ലാഹു തആല നശിപ്പിക്കൂല. ഒന്ന്, രണ്ടാമത്തത് ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു കാളക്കുട്ടിയുണ്ട്. ഇത് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ കാളക്കുട്ടി, ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കൗമ, സ്വർഗ സംഭോഗമാക്കൗം ക്കാരുടെ രൂപത്തിലാക്കിയിട്ട് മലക്കുകളെ അല്ലാഹു തആല പറഞ്ഞു വിട്ടു. അതല്ല, ആൺകുട്ടിയുടെ രൂപം പറഞ്ഞിട്ട് അവര് വിവരം ഇബ്രാഹിം നബിക്ക് നൽകുന്നുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ കാളക്കുട്ടി ഇതും നാളെ സ്വർഗത്തിന് വേണ്ടി അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കുന്ന ഇബ്രാഹിം നബി അറിഞ്ഞില്ല. മറ്റൊന്ന് ബക്കറത്ത് മൂസ നബി അലൈഹിസ്സലാമിന്റെ പശു. സൂറത്തുൽ ബക്കറയിലെ പ്രമേയം ഈ പശുവിനെ ആധാരമാക്കിയിട്ട് ഈ ഇസ്ലാമിന്റെ മത്സ്യം. യൂനുസ് നബി അലൈഹിസ്സലാമ കപ്പലിലൂടെ സഞ്ചരിച്ചു. ഇതൊക്കെ ഖുർആൻ പറയുന്ന വലിയ കഥകളാണ്, സംഭവങ്ങളാണ്. കപ്പലിലൂടെ സഞ്ചരിച്ചു, അവസാനം വലിയ പിന്നെ തിരമാലകളിൽ പെട്ടു. സാഹചര്യം പറഞ്ഞു, അവസാനം പറഞ്ഞു, ഞാൻ അല്ലാഹുവിനോട് എതിര് കാണിച്ച് വന്നവന്, ഞാൻ എന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിയവന്, അതുകൊണ്ട് എന്നെ നിങ്ങൾ സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞാലല്ലാതെ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല, ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും മുങ്ങിപ്പോകും. യൂനുസ് നബി അലൈഹിസ്സലാം പറഞ്ഞപ്പോ അവർക്കൊക്കെ വിഷമമായി. പച്ചപ്പാവം മനുഷ്യൻ, അദ്ദേഹം അദ്ദേഹത്തെ കുറ്റം സംബന്ധിച്ചുകൊണ്ട് എല്ലാം കൂടി അദ്ദേഹം ഒറ്റയ്ക്ക് ഏറ്റെടുക്കണോ എന്നൊക്കെ അവർ ചോദിക്കുന്ന വലിയൊരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. അവസാനം പറഞ്ഞ പോലെ യൂനുസ് നബി അലൈഹിസ്സലാമിനെ എടുത്ത് സമുദ്രത്തിലേക്ക് അവർ വലിച്ചെറിഞ്ഞു. അവർ വലിച്ചെറിഞ്ഞ് സമുദ്രത്തിന്റെ ഉള്ളറയിലേക്ക് താന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോ തന്റെ വായ തുറന്നു പിടിച്ചുകൊണ്ട് ഒരു അത്ഭുത മത്സ്യം മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് വന്നിട്ട് അതിന്റെ തേറ്റകളിലോ അതിന്റെ പല്ലിന്റെ കൂർത്ത മുനമ്പുകളിലോ അദ്ദേഹത്തിന്റെ ശരീരം തട്ടാതെ ഒരു തരത്തിലും ഉപദ്രവം ഏൽപ്പിക്കാതെ ഈ യൂനുസ് നബി അലൈഹിസ്സലാമിനെ ഇതങ്ങ് വിഴുങ്ങി. വിഴുങ്ങിയിട്ട് ആ മത്സ്യത്തിന്റെ പള്ളയുടെ ഉള്ളറയിൽ 40 ദിവസം കഴിച്ചുകൂടി സ്വാലിഹേ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാമ ആ നേരത്തെ ചെയ്ത പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. 40 ദിവസങ്ങളുടെ രാപ്പകലുള്ള വൈജാത്യമില്ലാതെ ആ പരിശുദ്ധ നാവിൽ നിന്ന് പടച്ച റബ്ബിലേക്ക് എത്തിച്ചു കൊടുത്ത വലിയൊരു കുറ്റബോധത്തിന്റെ വചനങ്ങളായിരുന്നു ആ വാക്കുകൾ. പ്രിയപ്പെട്ടവരെ, ആ വാക്കുകൾ നിർഗളിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ, ഒരുപക്ഷെ യൂനുസ് നബി മറ്റൊന്നാകുമായിരുന്നുവെങ്കിൽ, ആ യൂനുസ് നബി അലൈഹിസ്സലാമയെ ഈ 40 വർഷം നൂറ് വർഷം കഴിഞ്ഞിട്ട് പിന്നെ ആള് കണ്ണുറക്കണം. ഈ 100 വർഷം ഇറങ്ങി അടുത്തൊരു ഒരു തരത്തിലാരോ അതിന്റെ അസ്ഥിയിലോ എല്ലിലോ എവിടെയെങ്കിലും ഞരമ്പുണ്ടോ, എവിടെയെങ്കിലും പച്ചപ്പുണ്ടോ, എവിടെയെങ്കിലും തൊലിയുണ്ടോ, അതിന്റെ കണ്ണുകളുണ്ടോ, മുഴുവനും അസ്ഥിപഞ്ജരമായില്ലേ ഉസൈറെ? ഇനിയും നീ എത്ര കാലമാണ് ഉറങ്ങിയതെന്ന് നിനക്ക് മനസ്സിലായില്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ച ആ കഴുത ഹിമാറു ഉസൈർ, ഈ കഴുതയും നാളെ സ്വർഗത്തില. അല്ലാഹു സ്വർഗത്തിന് വേണ്ടി നിശ്ചയിച്ച പടപ്പുകളാ വിശാലാക്കാൻ നേരമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതേപോലെ മറ്റൊന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഉറുമ്പ്. സുലൈമാൻ നബിയോട് സംസാരിച്ച സംബന്ധിച്ച ഒരു ഉറുമ്പുണ്ടല്ലോ, ആ സൂറത്തിന് എന്ന പേര് സൂറത്ത് നംലി എന്ന് പറഞ്ഞ ഉറുമ്പ. ഉറുമ്പകൾ വഴി നടന്നുകൊണ്ടിരിക്കുമ്പോ ആ കൂട്ടത്തിൽപ്പെട്ട ക്യാപ്റ്റനായ ഉറുമ്പ് മറ്റുറുമ്പകളോട് പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് പൊക്കോ, സുലൈമാൻ നബിയും സൈന്യവും കടന്നുവരെ, അവര് നിങ്ങളെ കാണാതെ നിങ്ങളെ ചവിട്ടി മെതിച്ച് അവരുടെ കാൽപാദങ്ങളുടെ അടിയിൽപ്പെട്ട് ഞരഞ്ഞ് ചതഞ്ഞില്ലാതായി പോകും. നിങ്ങൾ അവരെത്തുന്നതിന് മുമ്പേ പൊക്കോ എന്ന് മറ്റു ഉറുമ്പുകൾക്ക് നിർദ്ദേശം നൽകുന്നത് കേട്ടു സുലൈമാൻ. അങ്ങനെ കേട്ടിട്ട് സന്തോഷം തോന്നിയിട്ട് ഈ സൈന്യത്തോട് പറഞ്ഞു, നിക്കവിടെ. അവരെ നിർത്തിയിട്ട് ഈ ഉറുമ്പിനോട് പോയിരുന്ന് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഉറുമ്പ് ഈ സുലൈമാൻ നബിയോട് സംസാരിക്കുകയും സ്വന്തം സൈന്യത്തോട് പെട്ടെന്ന് വരെ, നിങ്ങൾ പെട്ടെന്ന് കടന്നു വെക്കോ, അവരെ ചവിട്ടിക്കൂട്ടും എന്ന് പറയുകയും ചെയ്ത ഈ ഉറുമ്പും വലിയ അത്ഭുതമാണ്. ഇതിനെയും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നത്.
നാളെ സ്വർഗത്തിന് വേണ്ടിയിട്ടാ. അതേപോലെ തന്നെ ഹുദുഹുദ് സുലൈമാൻ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഹുദുഹുദ എന്ന മരംകൊത്തി പക്ഷി, ഹുദുഹുദ് ബിൽഖീസ് എന്നാ പറയപ്പെടുന്നത്, ബിൽഖീസ് ഇറാഖിയുടെ മരംകൊത്തി. ഈ മരംകൊത്തി സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സൈന്യത്തിന്റെ പ്രമുഖ സ്ഥാനം വഹിക്കുന്നതിൽ ഒരാള്, പ്രധാനിയാണ്. സൈന്യത്തോടൊപ്പം സഞ്ചരിച്ച് മുന്നേ പോയിട്ട് ഭൂമിയിൽ എവിടെ വെള്ളം ഉണ്ട് എന്നുള്ള നിർദ്ദേശം നൽകുന്നയാളാ ഈ ഹുദുഹുദ് എന്ന പക്ഷി. ഒരു ദിവസം സുലൈമാൻ, ഇതൊക്കെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, സുലൈമാൻ സൂറത്തുൻ നംലിൽ തന്നെ ഉണ്ട്, സുലൈമാൻ നബി അലൈഹിസ്സലാം എവിടെ ഹുദൂദ്, പറഞ്ഞു കാണാനില്ല, കുറെ അന്വേഷിച്ചു കാണാനില്ല. സുലൈമാൻ നബി പറഞ്ഞു, എന്റെ കീഴിൽ ജീവിക്കേണ്ട ഹുദുഹുദ് എന്നെ വെട്ടിച്ച് എന്റെ അനുവാദം ഇല്ലാതെ അതിർത്തി കടന്നോ, ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്, തക്കതായ ശിക്ഷ കൊടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ പിടച്ചടിച്ചുകൊണ്ട് പറന്നിറങ്ങി പക്ഷി ഈ ഹുദുഹുദ്. പറന്നിറങ്ങിയിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സുലൈമാൻ നബിയെ ഇന്ന സ്ഥലത്ത് ഒരു കൂട്ടരെ ഞാൻ കണ്ടു, അവർ ഇന്ന തരത്തിൽ ആരാധന നിർവഹിക്കുന്നവരാണ്, അവർക്കൊരു രാജ്ഞിയുണ്ട്, ആ രാജ്ഞിയുടെ ചൊൽപ്പൊടിയിൽ ാണ് അവര് മുഴുവനും. കണ്ണഞ്ചിക്കുന്ന വലിയ സൗരഭ്യമുള്ള, വലിയ കൊത്തുപണികളുള്ള, വലിയ യാക്കൂത്തുകളാൽ നിർമ്മിക്കപ്പെട്ട, വലിയ മുത്തുമരതകങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സുന്ദരമായ ആകർഷണീയമായ സൗരഭ്യമുള്ള, സർപ്പ സൗന്ദര്യത്തിന്റെ ചാരുതയുള്ള വലിയൊരു സിംഹാസനം അവൾക്കുണ്ട് തങ്ങളെ. രാജ്ഞിയുടെ സിംഹാസനത്തെ കുറിച്ച് വിവരം അറിയിച്ചു കൊടുക്കുന്നത് ഈ ഹുദൂദ്. അങ്ങനെ സുലൈമാൻ നബി ചോദിച്ചു, ആരാ ഇങ്ങക്ക് ആ സിംഹാസനം എന്റെ മുമ്പിൽ കൊണ്ടുവരാൻ? അപ്പൊ പിന്നെ നിലപാടൊക്കെ മാറ്റി, ശിക്ഷയൊക്കെ മാറ്റി, ആരാ കൊണ്ടുവരാനെന്ന് ചോദിക്കും. ജിന്നുകൾ പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ സിംഹാസനം കൊണ്ടുവരും. പക്ഷേ ആസഫുബ്നു ബർഹിയ എന്ന വലിയ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഞാൻ കൊണ്ടുവരും തങ്ങളെ, നിങ്ങളെ കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ലോകത്തിന്റെ ഏത് കോണിലാണ് ആ സിംഹാസനമെങ്കിലും അങ്ങയുടെ കൺമുമ്പിലേക്ക് കൊണ്ടുതരും തങ്ങളെ. قال الذي عنده علم من الكتاب. ഒരു വലിയ ചർച്ചയാണ്, ജിന്നിനാണോ സ്ഥാനം കൂടുതൽ, പവർ കൂടുതൽ, അല്ല മനുഷ്യനാണോ പവർ കൂടുതൽ എന്നുള്ള ഒരു വലിയ ചർച്ചയുണ്ട്. ആ ചർച്ചയിലെ ആധികാരിക തെളിവുകളാണ് ഇതൊക്കെ. എന്തോ ആവട്ടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഹുദുഹുദ ഇതും നാളെ സ്വർഗത്തിന് അല്ലാഹു തആല മാറ്റി വെച്ചിരിക്കേ. മറ്റൊന്ന് കൽബു അസ്ഹാബിൽ കഹ്ഫി, നമ്മളെ സൂറത്തുൽ കഹ്ഫ് നമ്മൾ ഓതോലോ, ആ സൂറത്തുൽ കഹ്ഫിൽ അസ്ഹാബിൽ കഹ്ഫിന്റെ കൂടെ എണ്ണപ്പെടുന്ന ഒരു പട്ടിയുണ്ട്, ഒരു നായ. ഈ നായയും നാളെ സ്വർഗത്തില. 300 വർഷം എന്റെ ചെറുപ്പക്കാർ കേട്ടോ, 300 വർഷം അവർ ഉറങ്ങിയത്, 300 വർഷം അതിക്രമത്തിന്റെ, അരാജകത്വത്തിന്റെ ദണ്ഡേന്തിക്കൊണ്ട്, നിരർത്ഥകമായ വിശ്വാസത്തെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചിരുന്ന ഒരു കശ്മലിനെതിരെ ധാർമ്മിക യുദ്ധം പ്രഖ്യാപിച്ച ഒരു കൂട്ടം യുവാക്കൾ. പൗരത്വ പ്രശ്നമൊക്കെ നിലനിൽക്കല്ലേ, ഞാൻ ഇപ്പൊ അങ്ങോട്ട് കടന്നു പോകുന്ന സമയം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ അസ്ഹാബുൽ കഹ്ഫ് അല്ലെങ്കിൽ വിഷയത്തിൽ നിന്ന് മാറും. എന്റെ ഉമ്മമാർ എന്റെ സഹോദരിമാർ ഇത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോ ഞാൻ അതൊന്ന് പ്രാമുഖ്യം നൽകട്ടെ. നല്ല നീയത്തോടെ ഇരിക്കണല്ലേ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവര് 300 വർഷം ഉറങ്ങിയത്. ഇവർ ആ ഗുഹയുടെ ഉള്ളിലേക്ക് പോകുമ്പോ ഒരു നായ ഇവരെ പിന്തുടർന്നു. പലവട്ടം ഇവരാട്ടി നോക്കിയിട്ടും അത് പോണില്ല, അത് അവരെ കൂടെ കൂടുകയും അവസാനം അവർ ഉറങ്ങുമ്പോ ആ ഗുഹയുടെ മുഖത്ത് അത് കാവലിരുന്നു. ആരെങ്കിലും വരുന്നുണ്ടോ അവരെ ശ്രദ്ധ തെറ്റിക്കാൻ, അവരെ മാറ്റിക്കാൻ, അവർക്ക് വേണ്ടി കാവലിരുന്ന്, അങ്ങനെ ഇരുന്ന് എന്നെ കാഞ്ഞുപോയി, അങ്ങനെ ഇരുന്ന് തീർന്ന ഒരു വലിയ നായണ്ട്. ഈ നായയും നാളെ സ്വർഗത്തില്. അപ്പൊ നായ സ്വർഗത്തിലോ എന്നൊരു സംശയം വരും. കാരണം നികൃഷ്ടമായ ജീവി, ഇസ്ലാം അതിനെ നികൃഷ്ടാക്കി. 7 പ്രാവശ്യം തൊട്ടാ തന്നെ കഴുകണം, അതിൽ 1 തവണ പിന്നെ മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് തന്നെ കഴുകണമെന്നും പഠിപ്പിച്ച ഈ ജീവി സ്വർഗത്തിലോ? നമുക്ക് എന്നെ കേൾക്കുമ്പോ എന്തോ ഒരു ഏറ്റക്കുറച്ചിൽ പോലെ. മുഖാത്തിൽ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുന്നുണ്ട്, ആ നായ അല്ലാഹു ഒരു ആടിന്റെ രൂപത്തിലാക്കി മറിക്കും. കാരണം ഇത് സ്വർഗോ, ഇത് നായക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ അല്ലാഹു ഒരു ആടിന്റെ രൂപത്തിലാക്കി, ആണാടിന്റെ രൂപത്തിലാക്കി മറിച്ചിട്ട് അല്ലാഹു അതിനെ നാളെ സ്വർഗത്തിലേക്ക് കടത്തും. ഇത് 9 അത്ഭുത മൃഗങ്ങളാണ്, അത്ഭുത ജീവികളാണ്, അത്ഭുത ജീവികൾ. അല്ലാഹു അത്തരത്തിൽ അതിനെ സൃഷ്ടിച്ചെടുത്തു. പക്ഷെ 10-ാമത് പറയുന്ന ജീവിക്ക് ഒരു അത്ഭുതവും ഇല്ല, സാധാരണ ജീവിയാ. പക്ഷെ അത് ആരോടുകൂടി സഹവസിച്ചോ, ആ ആളിന്റെ യോഗ്യത കൊണ്ട് മാത്രം ആ ജീവി സ്വർഗത്തില. ആരാണെന്നറിയോ? വനാഖത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. നബി എവിടെയും കൊണ്ടുപോയിരുന്ന ഒരു ഒട്ടകം.
അല്ലാത്ത ഇഷ്ടമായിരുന്നു നബി, അതിനെ തഴുകി തലോടുമായിരുന്നു നബി. ഈ ഒരു ഒട്ടകമല്ലാത്ത ബാക്കി എല്ലാത്തിലും അത്ഭുതമുണ്ട്, പക്ഷെ ഈ ഒട്ടകത്തിൽ മാത്രം അത്ഭുതമില്ല. അത് നബിയുടെ പവറാണ്. നബി അതിനെ സ്നേഹിച്ചത് കൊണ്ട് മാത്രം, നബി അതിനെ തഴുകിയത് കൊണ്ട് മാത്രം, നബി അത് ചുമന്നു എന്ന കാരണം കൊണ്ട് മാത്രം അല്ലാഹു തആല അതിനെയും നാളെ സ്വർഗത്തിലാക്കി. ഇങ്ങനെ 10 ജീവികൾ, ഈ 10 ജീവികളെ അല്ലാഹു തആല മണ്ണാക്കൂല, ഇതിനെ മാറ്റിയിരുത്തും. ഇത് ഒഴികെയുള്ള ബാക്കി എല്ലാ ജീവികളോടും റബ്ബ് പറയുന്ന വാക്കാ, കൂനീ തുറാബ, എല്ലാ മണ്ണാകട്ടെ, എല്ലാ ചാരമാകട്ടെ, എല്ലാം അവസാനിച്ചു. ഉമ്മ, ഇനി വിചാരണ നിന്നെ തേടി വരാനിരിക്കുന്നു. എന്റെ സഹോദര, അല്ലാഹുവിന്റെ തിരിച്ചിൽ നിന്റെ നേരെയാകാൻ പോകുന്നു. അമാ വല്ലാഹി لو علم الأنام لما خلقوا لما غفلوا وناموا മമാത്തൻ ثم അല്ലാഹു അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു, തീർത്തു, പ്രതിക്രിയകൾ നടത്തി, എല്ലാം അവസാനിപ്പിച്ചു. ഇനി വിചാരണ തുടങ്ങണം. എവിടെ നിന്നാ വിചാരണ തുടങ്ങണമെന്ന് അറിയോ? ആദ്യം അല്ലാഹു ആരെ വിചാരണയ്ക്ക് വിളിക്കണേന്ന്. ചോദ്യം, അവരുടെ ഉത്തരവാദിത്തം അവരെങ്ങനെ നിർവഹിച്ചു എന്നതിനെ അല്ലാഹു തആല പ്രവാചകന്മാരോട് ഓരോരുത്തരോടും ചോദിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നുബുവത്തിന്റെ പട്ടം തന്നു, നിങ്ങൾക്ക് റിസാലത്തിന്റെ പട്ടം തന്നു, അത് നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തന്നതാ. എന്നിട്ട് നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങളെ സമുദായങ്ങളോട് മുഴുവനും ചെയ്തോ? എല്ലാ പ്രവാചകന്മാരും പറയും, പടച്ചവരെ നീ സാക്ഷി, ഞങ്ങൾ അതൊക്കെ നിർവഹിച്ചു. അവിടെ സമുദായങ്ങളോട് ചോദിക്കും, സമുദായം പറയണ മറുപടിയും ഒക്കെ അപ്പോഴും, കാരണം പേടിച്ചിട്ട് എങ്ങനെങ്കിലും രക്ഷപ്പെടാൻ കൊതിക്കേ. അവരോട് ചോദിക്കും, നൂഹ് നബിയുടെ സമുദായത്തോട് ചോദിക്കും, ഈ നൂഹ് പറയണ സത്യമാണോ? നിങ്ങളോട് വന്നിട്ട് ഉത്തരവാദിത്തം നിർവഹിച്ചോ? മൂസ നബിയുടെ സമുദായത്തോട് ചോദിക്കും, ഈ മൂസ പറയണ സത്യമാണോ? ഉത്തരവാദിത്തം നിർവഹിച്ചോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ സമുദായങ്ങളും കള്ളം പറയും അവിടെ വെച്ച്, എല്ലാ സമുദായങ്ങളും രക്ഷപ്പെടാൻ വേണ്ടി പറയും, പടച്ചവനെ ഞങ്ങളോട് ആരോടും ഞങ്ങളെ പ്രവാചകന്മാര് വന്നിട്ട് ഉത്തരവാദിത്വം നിർവഹിച്ചു തന്നിട്ടില്ല. ഈ പ്രവാചകന്മാരൊന്നും പറയുന്നത് സത്യമല്ല. ഇവരാരും ഞങ്ങളോട് വന്നിട്ട് ഞങ്ങളെ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ബോധീകരിച്ചു തന്നിട്ടില്ല. നിന്നെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ല. എല്ലാ പ്രവാചകന്മാരുടെ സമുദായങ്ങളും വിളിച്ചു പറയൂ, പക്ഷേ മുത്തു റസൂലുള്ളാഹിയുടെ സമുദായം മാത്രം സത്യം പറയും. പ്രിയപ്പെട്ടവരെ, സമുദായം പറയും, ഇല്ല പടച്ചോനെ, ഞങ്ങള് സാക്ഷിയാ, ഈ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങളിലേക്ക് വന്ന് ഉത്തരവാദിത്തം നിർവഹിച്ചു. പിന്നെ അല്ലാഹ് നമ്മളോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെ അത് പറയുന്നു, നിങ്ങൾക്കത് എങ്ങനെ അറിയാം? ഉടനെ മറുപടി പറയും, തമ്പുരാനെ, നിന്റെ ഖുർആൻ ഞങ്ങളെ മുത്തനബി ഞങ്ങളെ പഠിപ്പിച്ചു, ഞങ്ങളെ മുത്തനബി ഇതിലൂടെയൊക്കെ ഞങ്ങളെ മനസ്സിലാക്കി തന്നു. എല്ലാ പ്രവാചകന്മാരും അവരെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എല്ലാ സമുദായ ത്തിന്റെയും വാക്കുകൾ അതോടുകൂടി പൊളിയും. എന്തോ ഒരു ഭാഗ്യം അല്ല നമുക്ക് തന്നതാ. നമ്മളെല്ലാവരും ഏറ്റു പറയും, ഞാനും പറയും, നിങ്ങളും ഒക്കെ പറയും. കാരണം അവരൊക്കെ പറയുന്ന പച്ചക്കള്ളോ, പ്രവാചകന്മാർ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്, കാരണം ഞങ്ങളോട് മുത്തനബി അത് പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ ഞങ്ങളോട് അതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയും. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അല്ലാഹുടെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വലനസ്അലന്നല്ലദീന ഉർസില ഇലൈഹിം വലനസ്അലന്നൽ മുർസലീൻ فلنقصن عليهم بعلم وما كنا غائبين ഇനി സൂറത്തുൽ മാഇദ നോക്ക്. യൗമ യജ്മഉ അല്ലാഹു അർ-റസൂൽ ഫയഖൂൽ മാദാ ഉജിബ്തും ഖാലൂ ലാ ഇൽമ ലനാ ഇന്നക അന്ത അല്ലാമുൽ ഗുയൂബ്. അവസാനം അവരുടെ വാദങ്ങളൊക്കെ പൊളിയും. പ്രവാചകന്മാര് അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് നാമാകുന്ന മുത്തു റസൂലുള്ളാഹിയുടെ സമുദായത്തിലൂടെ എല്ലാവരും സമ്മതിക്കേണ്ടി വരും. അതിനുശേഷം അല്ലാഹു തആല മൂസ നബിയോട് പറയും, മൂസ നിങ്ങൾക്ക് നൽകപ്പെട്ട കിതാബ് ഏതാ? പറയും, തൗറാത്ത് തമ്പുരാൻ. എങ്കിലാ തൗറാത്ത് വായിക്കേ, ഞാൻ ഇറക്കി തന്ന തൗറാത്ത് വായിക്കേ, കേൾക്കട്ടെ. മൂസ നബി അലൈഹിസ്സലാം തൗറാത്ത് തുറക്കും, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അവിടെ വെച്ച് വായിക്കും.
വായിച്ചേ പറ്റൂ. അവിടെ വെച്ച് വായിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതിനുശേഷം ഈസ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കും, ഈസ നിങ്ങൾക്ക് നൽകപ്പെട്ട ഗ്രന്ഥമേതാ? പറയും, ഇഞ്ചിലാ തമ്പുരാൻ. എങ്കിൽ അത് വായിക്ക്. നാം ഇറക്കി തന്ന ആ ഗ്രന്ഥം വായിക്ക്, കേൾക്കട്ടെ. അള്ളാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് എല്ലാവർക്കും. ഈസ നബി അലൈഹിസ്സലാം അത് തുറക്കും. പ്രവാചകന്മാരെ, ആ പ്രവാചകന്മാർ അത് തുറന്ന് ഈസ നബി ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയും വായിക്കും. ഉടനെ പറയും, എവിടെ ദാവൂദ്? ദാവൂദ് നബി അലൈഹിസ്സലാം ഹാജരാക്കപ്പെടും. ഏത് കിതാബാ നൽകപ്പെട്ടത്? പറയും, സബൂർ തമ്പുരാൻ. എങ്കിൽ അത് വായിക്ക്. ദാവൂദ് നബി അലൈഹിസ്സലാം സബൂർ വായിക്കുന്നു. അതിനുശേഷം അല്ലാഹുവിന്റെ മുത്തനബിയെ അടുത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് നബി തങ്ങളോടും ചോദിക്കും, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹാദാ ജിബ്രീൽ. മുഹമ്മദ് നബിയെ, ഇത് ജിബ്രീലാണ്. മുഹമ്മദ് നബിയെ, സഅമ അന്നഹു قد بلغ القرآن. ആ ജിബ്രീൽ പറയുകയാ, ഞാൻ ആ ജിബ്രീലിന് ഓതി കൊടുത്ത ഖുർആൻ അല്ല നമ്മിൽ നിന്ന് ബോധരമായി നൽകപ്പെട്ട ഖുർആൻ. ആ ജിബ്രീൽ ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നിങ്ങൾക്ക് കൊണ്ടു തന്നോ, ഓതി തന്നോ, വഹിയെത്തിച്ചു തന്നോ എന്ന് ഈ ജിബ്രീൽ പറയുകയാണ്. സത്യമാണോ മുഹമ്മദ് നബിയെ? അല്ലാഹുടെ ചോദ്യം നോക്ക് പ്രിയപ്പെട്ടവരെ. ഇത് മുത്ത് റസൂലുള്ളയാ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മളോടുള്ള റബ്ബിന്റെ ചോദ്യം എത്ര വലുതായിരിക്കും എന്നാലോചിക്ക്. അല്ലാഹുടെ മുത്തനബി പറയും, ബലാ വല്ലാ, ബലാ വല്ലാ, അതേ റബ്ബേ, ജിബ്രീല് പറയുന്നത് സത്യമാണ്. ഉടനെ റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തനബിയോട് പറയുന്നു, മുത്തനബിയെ, എങ്കിലും നിങ്ങളാ ഖുർആൻ ഒന്നോതുക, നിങ്ങളാ ഖുർആൻ ഒന്നോതുക. തുടങ്ങിയടം മുതൽ ഒടുക്കം വരെ ഒരു വള്ളി വിടാതെ, പുള്ളി വിടാതെ ഖുർആൻ മുഴുവനും നിങ്ങളൊന്നോതുക. മുത്തനബി ഖുർആൻ ഓതാൻ തുടങ്ങുന്നു. വല്ലൻ തുരിയ ലഹൂ ഹലാവ, എന്റെ അഴീക്കോട്ട് ഉമ്മ, ലോകത്തിന്റെ നേതാവിന്റെ പരിശുദ്ധ നാവിൽ നിന്ന് ആ ഖുർആൻ നിർഗളിക്കുന്നു. എന്തോര് മധുരമാണെന്നറിയുമോ? എന്തോരു ആകർഷണീയമാണെന്നറിയുമോ? എന്തോരു അനുഭൂതിയാണെന്നറിയുമോ? എന്തോരു സമാധാനമാണെന്നറിയുമോ? കേൾക്കണ്ടേ ഉമ്മ, കേൾക്കണ്ടേ സഹോദരാ, എല്ലാവർക്കും ആ ഖുർആൻ അനുഭവിക്കാൻ നാളെ ഭാഗ്യമില്ല. കാരണം എല്ലാവരും ഭയത്തിലാണ്. ആ ഭയം നിറഞ്ഞു നിൽക്കുമ്പോ ഒന്നും ആസ്വദിക്കാൻ കഴിയൂല. അവിശ്വാസികളൊക്കെയും ഭയത്തിലാണ്, എല്ലാവരും നിലവിളിയിലാണ്. അവരാരും ആ ഖുർആൻ ആസ്വദിക്കുകയില്ല, അവർക്കതിന് ഭാഗ്യമില്ല. മുഅ്മിനീങ്ങൾ മുഴുവനും ആ ഖുർആൻ കേൾക്കുന്നു, ആ ഖുർആനിൽ ലയിച്ചു പോകുന്നു. വല്ലം തുരിയാ ലഹൂ ഹലാവാ. മുത്തനബിയുടെ ഖുർആനോദാ പറഞ്ഞറിയിക്കാൻ കഴിയൂല ഉമ്മ. അത്ര വല്ലാത്ത രസമാണ്, അത്ര വല്ലാത്ത അനുഭൂതിയാണ്. ഇബ്ന് മസൂദിനെ ഒരിക്കൽ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഇബ്ന് മസൂദിനോട് പറഞ്ഞു, ഇബ്ന് മസൂദ്, ഇഖ്റഅ അലൈയൽ ഖുർആൻ, എനിക്ക് ഇച്ചിരി ഖുർആൻ ഓതി തടോ. ഇബ്ന് മസൂദ്, ഇബ്ന് മസൂദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതാൻ തുടങ്ങി. സൂറത്തുൻ നിസാഇന്റെ ഒന്നാമത്തെ ആയത്ത് മുതൽ ഓതി 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 നാൽപ്പതാമത്തെ ആയത്തത്തെ ഫകൈഫ ഇദാ ജരാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് وجئنا بك على هؤلاء شهيدا. അത് ഓതി കഴിഞ്ഞപ്പോ ഇബ്ന് മസൂദ് വലിയൊരു തേങ്ങല് കേൾക്കുകയാ. ഇബ്ന് മസൂദ് തിരിഞ്ഞു നോക്കുമ്പോ ലോകത്തിന്റെ നേതാവ് കരയുന്നു. അവിടത്തെ കണ്ണുനീരുകൾ ചാലുകളായി ഒഴുകുന്നു. അവിടത്തെ ശറഫാക്കപ്പെട്ട കവിളിന്റെ തുടിപ്പുകളിലൂടെ, അവിടത്തെ വട്ടത്താടിയിലൂടെ കണ്ണുനീര് ഒഴുകുന്നു. അവിടത്തെ കൈത്തലം ഉയർത്തിക്കൊണ്ട് ഇബ്ന് മസൂദിനോട് വിളിച്ചു പറഞ്ഞു, ഹസ്ബുക ഇബ്ന് മസൂദ്, ഹസ്ബുക ഇബ്ന് മസൂദ്, മതിയടോ
ഇവർ മസൂദേ എനിക്കിപ്പൊ നീ ബാക്കി ഓതി തരണ്ട, എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല ഇവർ മസൂദ്. അല്ലാഹുടെ മുത്തരവെ പൊട്ടിക്കരയാ തുടങ്ങി. ആ കരച്ചിൽ കണ്ടോതാ കഴിയാതെ ഇവർ മസൂദ് റളിയല്ലാഹുവും അവിടെ ഇരുന്ന് കരഞ്ഞു പോയെങ്കിൽ ആ മുത്ത് റസൂലുള്ളാഹിയുടെ നാവിൽ നിന്ന് ഖുർആൻ കേൾക്കുന്നത് എന്തോരെ ഭാഗ്യമാണുമ്മാ, എന്തോരെ ഭാഗ്യമാണ് പെങ്ങളെ, എന്തോരെ ഭാഗ്യമാണ് സഹോദര. മലക്കുകൾ പോലും കുളിര് ഓരിപ്പോകുന്ന തരത്തിലുള്ള ഓതൽ, ജിബിരിയിൽ പോലും കുളിരഴിഞ്ഞു പോകുന്ന തരത്തിലുള്ള ഓതൽ, മോമിനീങ്ങൾ മുഴുവനും ഓതലിൽ ലയിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് ലയിച്ചു നിന്നു പോകുന്ന ഓതൽ. അല്ലാ അല്ലാ ഭാഗ്യം തരണേ അല്ലാ, അവസരം തരണേ അല്ലാ, അത് ആസ്വദിക്കാനുള്ള യോഗ്യത തരണേ അല്ലാ. ഇജ്തനി ബോസബ അൻ മിനൽ ഹുബാതി അല്ലാതി സമ്മൂഹുൻ മൂബിഖാതി അവ്വാലുഹ ശിർക്കുൻ ബിദിൽ മിന്നാതി ഐ ഖാലിഖിൻ നീറാനി വൽ ജന്നാതി അല്ലാഹു യഹ്മീന അനി സല്ലാതി സോഗായിരൻ കബായിർ ഫിൽ ആതി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കുമാറാകട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. ശരി, അള്ളാഹു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കബൂലാക്കുമാറാകട്ടെ. എനക്ക് വലിയ സ്ഥാനങ്ങളുണ്ട് നാളെ. നിങ്ങൾ കൂടെ ഉംറയ്ക്ക് പോയതിനും നിങ്ങൾ ആലിമീങ്ങളെ സ്നേഹിക്കുന്നതിനൊക്കെ ഒരു സ്ഥാനമുണ്ട്. അതൊക്കെ നാളെ മഹ്ശറയിൽ വെച്ച് തിരിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുടെ മുത്തുനബിയുടെ ഓതൽ കഴിയും. ആ ഓതൽ കഴിയുന്നതോടുകൂടി വിചാരണ തുടങ്ങേ. ആ വിചാരണക്ക് വരുന്ന റബ്ബ് ആദ സമുദായത്തെ നശിപ്പിച്ച റബ്ബിന്റെ അതേ വിളിക്കുന്ന സമുദായം ഏതെന്നറിയോ? ഏതാദ്യത്തെ സമുദായം? ഖൗമു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായോ? നൂഹ് നബിയുടെ സമുദായത്തെ അല്ലാഹു ആദ്യം വിളിക്കുക വിചാരണയ്ക്ക് വേണ്ടി. എവിടെ നൂഹ് നബി? പ്രവാചകന്മാർക്ക് ആ നിർദ്ദേശം നൽകുക. നൂഹ് നബിയോട് പറയും, സമുദായത്തെ വിളിക്ക്, വിളിച്ചിർത്തും. അപ്പൊ തന്നെ വിറയല. എന്താ പറയാ, അത് വിറയലെന്നൊന്നും പറഞ്ഞാ തീരൂല. മരിക്കാൻ കുതിക്കുന്ന ഭയം ഓരോ സെക്കൻഡിലും. കാരണം നിൽക്കുന്നത് എവിടെയാ? റബ്ബിന്റെ മുമ്പിലാ. എന്റെ പ്രിയപ്പെട്ട സഹാസത്തിൽ പ്രവർത്തിച്ചത് കംപ്ലീറ്റ് രേഖപ്പെടുത്തിയ ഏടുകൾ അല്ലാടെ മുമ്പിലെത്തെ. അതിനായി മലക്കുകള്, അതും കഴിഞ്ഞിട്ട് വർഷത്തിൽ നമ്മുടെ റെക്കോർഡുകൾ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഷഹബാൻ 15-ന്റെ രാവിന് പറയുന്ന ഒരു പേരുള്ള ലൈലത്തു സഖ് റെക്കോർഡുകൾ പുസ്തകങ്ങളിലെ ഇതേപോലെ ലെഡ്ജർ പോലെ ബുക്ക് പോലെ അല്ലാഹു തആല സൂക്ഷിച്ച് വെച്ചിരിക്കുക സിജില്. എന്റെ ഓരോ റെക്കോർഡ്, എന്റെ ജീവിതം, നിങ്ങളെ ജീവിതം കംപ്ലീറ്റ് അല്ലാടെ മുമ്പിലുണ്ട്. ദിവസങ്ങളായി അവസാനം നമ്മളെ മരിക്കുമ്പോ കബറിലും അത് തരും. ഇത് ഇവിടെ വെച്ച് നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഒരാളുടെ കബർ മാന്തിയിട്ട് കണ്ടില്ലല്ലോ ഉസ്താദേ എന്ന് ചോദിക്കുന്നത് മണ്ടത്തരത്തിന്റെ ചോദ്യമല്ലേ? കാരണം ഈ ലോകമല്ല ആ ലോകം. അത് ആ ലോകമായിട്ട് ബന്ധപ്പെട്ടാലേ തിരിയൂ. ഇവിടെ വെച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ഗർഭപാത്രത്തിൽ നമ്മളായിരുന്നപ്പോ ഭൂമിയിൽ ഒരു പുസ്തകം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് നമുക്ക് തിരിയോ? അപ്പൊ അതുകൊണ്ട് ഇല്ലെന്ന്, അങ്ങനല്ലേ? അതേപോലെ തന്നെയാണ് നമ്മളൊക്കെ ഈ മറമാടുന്ന സമയത്ത് നമ്മളെ കഴുത്തിലേക്ക് കബറിൽ വെച്ച് മലക്കുകൾ ഇത് കെട്ടിത്തൂക്കി തരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ കിതാബുകളെ طائره في عنقه ونخرج له يوم القيامة كتابا يلقاه منصورا اقرأ كتابك كفى بنفسك اليوم عليك حسيبا
അല്ലാഹുവിന്റെ വാക്കാ പ്രിയപ്പെട്ടവരെ, എന്റെ ഉമ്മ മരണത്തിന് ശേഷം വെള്ള പുതയ്ക്കപ്പെട്ട തരത്തിൽ നിന്നെ പരിശുദ്ധമായ പള്ളിക്കാട്ടിലേക്ക് കൊണ്ട് കുടിച്ചു മൂടി കഴിയുമ്പോ നിന്റെ കബറിടത്തിൽ വരുന്ന മലക്കുകൾ, നിന്റെ ഓരത്ത് വരുന്ന മലക്കുകൾ നിന്റെ കഴുത്തിലേക്ക് തന്നെ ഈ റിക്കാർഡ് പുസ്തകങ്ങളെ കെട്ടി തൂക്കി തരുന്നു. എന്റെ സഹോദര, നിന്റെ ഈ കിതാബിനെ നിന്റെ നെഞ്ചിലേക്ക് തന്നെ അവരെ ചാർത്തി തരുന്നു. ഇഖ്റാ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. മുമ്പിലുണ്ട് ഈ കിതാബുകൾ മുഴുവനും എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് തരണം. ഇത് തന്നതിന് ശേഷമാ വിചാരണ നടത്തേണ്ടത്. അത് നമ്മിലേക്ക് തരാൻ അല്ലാഹു തആല നിശ്ചയിക്കുക. അതിന് മലക്കുകളുണ്ടല്ലോ നമ്മളെ കൂടെ. വൈനാലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. ബഹുമാന്യരായ മലക്കൾ അവരെ ഒപ്പിയെടുക്കുന്നുണ്ട് ഞാൻ ഈ പറയുന്നത് പോലും. ആ മലക്കൾ മാത്രല്ലേ, ഇവര് മാത്രല്ല, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറഞ്ഞതുപോലെ അഞ്ച് മലക്കളുണ്ട് നമ്മളെ കൂടെ. ആ അഞ്ച് മലക്കൾ നമ്മളെ നിരീക്ഷിക്കേ, നമ്മളെ എഴുതേ, നമ്മളെ വായിക്കേ, നമ്മളെ ഒപ്പിയെടുക്കേ. ഇത് കംപ്ലീറ്റ് അല്ലാടെ മുമ്പിൽ ഇങ്ങനെ എത്തിച്ചു കൊണ്ടിരിക്കേ. ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് നാളെ നമ്മളെ മുമ്പിലേക്ക് തരും. ഇത് തരുന്നതിന് മുമ്പ് നമ്മൾ പറയാറില്ല, ഇന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ തന്നെ എന്റെ ഡ്രൈവർ ഒന്ന് രണ്ട് വിഷയങ്ങൾ പറഞ്ഞപ്പോ കൂട്ടത്തിൽ പറഞ്ഞു അത് തലയിലെഴുത്ത ഉസ്താദേ. അതിന് ഉസ്താദ് ഇവിടെ അങ്ങനെ പറയാറുണ്ട്, തലയിലെഴുത്ത്. അല്ല എഴുതി വെച്ചിരിക്കല്ലേ, അല്ലാടെ തീരുമാനമല്ലേ, തിരുത്താൻ പറ്റൂലല്ലോ. ശരിയാ, അല്ലാടെ കല്ലാവിനെ തിരുത്താൻ കഴിയില്ല, അല്ലാക്കല്ലാതെ കഴിയില്ല. ഈ കല്ലാവ് എവിടെയുള്ളത്? അല്ല ഇത് എവിടെ വെച്ചിരിക്കണെന്ന് അറിയോ? ഉമ്മമാര് പറയും, മക്കളെ സഹിച്ചോ നീ? ഉമ്മ ആ പെണ്ണ് പറഞ്ഞാ കേക്കല്ല ഉമ്മ, ഞാൻ എന്ത് ചെയ്യാനാ? ഉമ്മ പറയും, മക്കളെ സഹിച്ചോ? ഇനി ആരോടും പറഞ്ഞിട്ട് അറിയില്ല. ഇത് നമ്മളാരും ചെയ്തല്ലല്ലോ, ഇത് അല്ല തീരുമാനിച്ചല്ലേ. അപ്പൊ അല്ല ഒന്ന് തീരുമാനിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ആ തീരുമാനം മാത്രമേ ഇവിടെ നടക്കൂ. അല്ല ഈ തീരുമാനിച്ചത് എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് അറിയോ? അതിന്റെ പേരാ ലൗഹുൽ മഹ്ഫൂസ്. നമ്മൾ പറയണ പലകേന്നൊന്നും അല്ല, അതൊരു ലോകമാണ്. അവിടെ എല്ലാം അല്ല വരച്ചിട്ടുണ്ട്. അബൂറബിന്റെ പേരെഴുതിയിട്ട്, എനിക്ക് ജന്മം നൽകപ്പെട്ടപ്പോഴുള്ള എന്റെ പേരെഴുതിയിട്ട്, ആ പേരിൽ എല്ലാം അല്ലാഹു തആല എഴുതിയിട്ടുണ്ട്. ഇവൻ എത്ര വയസ്സ് ജീവിക്കും, ഇവൻ എന്തൊക്കെ പ്രവർത്തിക്കും, ഇവൻ എന്തൊക്കെ കഴിക്കും, ഇവൻ എന്തൊക്കെ സംസാരിക്കും, ഇവൻ എന്തൊക്കെ ചിന്തിക്കും, എല്ലാം എഴുതിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് നടക്കും, ഇതിലില്ലാത്ത ഒന്നും നടക്കൂല. ഇതിൽ എഴുതപ്പെടാത്തതായി മറ്റൊന്നും നടക്കുകയുമില്ല. എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തി. ഞാൻ ചെയ്യുന്നത് മുഴുവനും എല്ലാം അതിനകത്ത്. നിങ്ങൾ ഓരോരുത്തരും അതൊന്ന് കണ്ട നമുക്ക് കുറെ സമാധാനമായിരുന്നു. നമുക്ക് എന്തൊക്കെ വരാനുള്ളത് നമുക്ക് അറിയായിരുന്നു. പക്ഷെ അറിയാനുള്ള ഒരു വഴിയില്ല. അത് കാണുന്നവരുണ്ടായിരുന്നു ഈ ഭൂമിയിൽ. വല്ലാമ്പിന് ബാഹുറാവു വരെ അത് കാണൂരുന്നാ. അയാള് ഭൂമിയിൽ ഇരുന്നിട്ട് ആ ലൗഹ കണ്ടിട്ട് വിലയിരുത്തുന്ന ഓരോരുത്തരുടെ ഭാവികളെ. പക്ഷെ എന്ത് ചെയ്യാം, പിഴച്ചുപോയി. അയാള് പിഴച്ചുപോയി ഇരിക്കട്ടെ. അങ്ങനെ പലരും അത് കാണുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഒരു ലൗഹൽ മഹ്ഫൂദ് എന്ന ഒരു ലോകമുണ്ട്. അല്ലാഹു തആല അതിലെല്ലാം അല്ലാടെ സൃഷ്ടിയുണ്ട്. അതിലെല്ലാം എഴുതിയിട്ട് ഇതാണ് ഈ തലവരെ എന്ന് പറയുന്നത്. അല്ല എല്ലാം എഴുതിയിരിക്കല്ലേ, അല്ല എല്ലാം തീരുമാനിച്ചിട്ടില്ലേ, മണ്ടയിൽ എഴുതി വെച്ചിട്ടെന്ന് പറഞ്ഞാൽ ഈ സാധനത്തിൽ എഴുതിയിരിക്കുന്നതാ. ഇതിൽ നമ്മളെ കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നാളെ മഹ്ശറിൽ അല്ലാഹ് കാണിച്ചുതരും. ഇത് നാളെ മഹ്ശറിൽ അല്ലാഹ് കൊണ്ടുവരും. ഈ ലൗഹൽ മഹ്ഫൂദിനെ കൊണ്ടുവരും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരങ്ങളെ. എന്നിട്ട് ആ ലൗഹൽ മഹ്ഫൂദിനെ നമുക്ക് കാണിച്ചു തരും നമ്മുടെ റബ്ബ്. ഓരോരുത്തർക്ക് സ്വന്തം കാണാം. എന്റെ പേരതിൽ എന്റെ മുമ്പിൽ തെളിയും. ആ പേരിലൂടെ കാണാൻ ഞാൻ ചെയ്തത് മുഴുവനും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്തു കൂട്ടിയത് മുഴുവനും അതിനകത്ത് എനിക്ക് വ്യക്തമായി കാണാം. എന്റെ സഹോദരിമാർ, എന്റെ യുവാക്കൾ ചിന്തിക്കെ, നമ്മുടെ വ്യക്തി ജീവിതത്തെ കുറിച്ച് ആലോചിക്കെ. ഇത് കംപ്ലീറ്റ് നമുക്ക് അവിടെ കാണാം. അങ്ങനെയല്ലേ ഇതെല്ലാം തെളിയണത്? ഇതെല്ലാം മനസ്സിലെത്തുന്ന അങ്ങനെയല്ലേ? ഓരോരുത്തരെ പേരെഴുതിയിട്ട് ആ പേരിൽ എല്ലാം വ്യക്തമാക്കപ്പെടും. എന്റെ പ്രിയപ്പെട്ടവര്, യൗമയതദക്കറുൽ ഇൻസാൻ, ആ ലൗഹൽ മഹ്ഫൂളിലൂടെ ഓരോരുത്തരും അവരുടെ ജീവിതങ്ങളെ കാണുമ്പോഴാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് തീർത്തതാണല്ലോ അല്ലാ, എന്റെ രാത്രികൾ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലാ, എന്റെ മനസ്സിങ്ങനെ ആയിരുന്നല്ലോ അല്ലാ, എന്റെ പകലുകൾ ഇങ്ങനെ ആയിരുന്നല്ലോ അല്ലാ. ഓരോരുത്തരും അവരവരുടെ ജീവിതങ്ങളെ ഓർത്തെടുക്കുന്ന ദിവസമെന്ന യൗമയതദക്കറുൽ ഇൻസാൻ. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ചത് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ. ആ ലൗഹുൽ മഹ്ഫൂദിലൂടെ ഉമ്മമാരെ നിങ്ങൾ
നിങ്ങളെ ജീവിതം കാണുന്നു, എന്റെ സഹോദര നിന്റെ ജീവിതം കാണുന്നു, എന്റെ ഉപ്പമാരെ ജീവിതം കാണുന്നു. ഉടനെ ചെയ്തത് മുഴുവനും ഓർക്കുന്നു, ശരിയാണല്ലോ തമ്പുരാരെ, ഇതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തു കൂട്ടിയത്, എല്ലാം നിന്റെ മുമ്പിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ലോ. അല്ല ഈ രംഗം ഇങ്ങനെ കണ്ട് ഭീതി നിറഞ്ഞു നിൽക്കുന്ന നേരത്ത് നമ്മുടെ കിതാബുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ആ കിതാബുകൾ വരുന്നത് എങ്ങനെയെന്നറിയുമോ? അത് മലക്കുകൾ കൊണ്ടുവന്ന് തരികയല്ല പ്രിയപ്പെട്ടവരെ, മറിച്ച് മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പറന്നു വരുന്നു, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പറന്നിറങ്ങുന്നു, മഞ്ഞ് പെയ്തിറങ്ങുന്നത് പോലെ പെയ്തിറങ്ങുന്നു. ആ കിതാബുകൾ ഓരോന്നായി പറന്നിറങ്ങുമ്പോ വയുനാദ യജമാനായ സർവേശ്വരനായ അല്ലാഹുടെ ഭാഗത്ത് നിന്ന് വിളിയാളം വരുന്നു, യാ ഫുലാൻ, അല്ലയോ ഇന്നവനെ, എന്റെ പിതാവിന്റെ പേര് വിളിക്കേ റബ്ബ, എന്റെ ഉമ്മാടെ പേര് വിളിക്കേ റബ്ബ, എന്റെ സഹോദരാദിന്റെ പേര് വിളിക്കേ റബ്ബ, അബൂ റബീന്റെ പേര് വിളിക്കേ റബ്ബ. എന്നിട്ട് നമ്മളോട് പറയുന്നു, ഖുദ് കിതാബക ബി യമീനിക, നിന്റെ കിതാബ് വാങ്ങടാ നിന്റെ വലത് കൈ കൊണ്ട്. അടുത്തയാളിന്റെ പേര് വിളിക്കുന്നു, കിതാബക ബിശിമാലിക, നിന്റെ ഇടത് കൈ കൊണ്ട് നിന്റെ കിതാബ് വാങ്ങടാ. അതുപോലെ മറ്റൊരു കൂട്ടരുടെ പേര് വിളിക്കുന്നു, ഖുദ് കിതാബക മിൻ വറാഇ ളഹരിക, നിന്റെ മുതുകിന്റെ പിന്നിലൂടെ കിതാബ് വാങ്ങടാ. അല്ല പറയും പ്രിയപ്പെട്ടവരെ, അല്ലാഹുടെ മുത്തലിബി പഠിപ്പിക്കേ, അല്ല വലത് കൈയിൽ കിതാബ് വാങ്ങാൻ പറഞ്ഞവർ മുഴുവനും ആ വലത് കൈ കൊണ്ട് മാത്രമേ വാങ്ങൂ, അങ്ങനെ കഴിയൂ. ഇടത് കൈ കൊണ്ട് വാങ്ങാൻ പറഞ്ഞവർ മുഴുവനും ഇടത് കൈ കൊണ്ട് മാത്രമേ കിതാബ് വാങ്ങൂ, അല്ലാതെ വലത് കൈ കൊണ്ട് വാങ്ങാൻ കഴിയൂല. ഒരു കൂട്ടരെ പറഞ്ഞത് എങ്ങനെ പിന്നിലൂടെ കിതാബ് വാങ്ങാന, വറാഹരി, നിങ്ങളുടെ മുതുകിന്റെ പിന്നിലൂടെ, നിങ്ങളെ നട്ടലിന്റെ പിന്നിലൂടെ കിതാബ് വാങ്ങാന്. അതെങ്ങനെയെന്നറിയുമോ? കൈ പിടിച്ച് പിന്നിലൂടെ വെച്ചിട്ട് കിതാബ് വാങ്ങാനല്ല, മറിച്ച് അവരുടെ കൈകൾക്ക് കൂർത്ത മുനമ്പുകളെ നൽകുന്നു, ആ മുനമ്പ് കൊണ്ട് നെഞ്ചിന്റെ മർമ്മങ്ങളെ കുത്തി പൊട്ടിക്കുന്നു, എന്നിട്ട് ആ കൈകൾ ഉള്ളിലേക്ക് തിരുകുന്നു. പച്ച ഇറച്ചി കുത്തി നോവുന്ന വേദന തിന്നുകൊണ്ട് നട്ടല് പോലും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഈ കൈകൾ പിന്നിലേക്ക് വരുന്നു, അവിടെ വെച്ച് കിതാബ് വാങ്ങേണ്ടി വരുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇത് വിശുദ്ധ ഖുർആനാ പഠിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കിതാബ് വാങ്ങുന്ന കോലോ ഈ പറയണത്. വലത് കയ്യിൽ കിതാബ് വാങ്ങിയവൻ ഭാഗ്യവാൻ, അവൻ ആ കിതാബ് വാങ്ങുമ്പോ തന്നെ എല്ലാവർക്കും ഉറപ്പായി, അവനും ഉറപ്പായി, കാരണം കിതാബ് കിട്ടിയിരിക്കുന്നത് വലത് കയ്യിൽ. ഇടത് കയ്യിൽ കിതാബ് കിട്ടിയവരൊക്കെയും നിലവിളിക്കണം. പിന്നെ ഈ നെഞ്ചു തുളച്ച് കിതാബ് പിടിക്കുന്നവർ, അവരെന്തായാലും തീരുന്നു, അവർക്ക് വിചാരണ പോലും ഇല്ലാതെ അവരെ നരകത്തിലേക്ക് തള്ളുന്നു. അവർക്ക് വിചാരണ തന്നെ ഉണ്ടാവൂല, അവർ അവിശ്വാസികളാവും. അവിശ്വാസികൾക്ക് പിന്നെ എന്ത് വിചാരണ? അവർക്ക് വിചാരണ തന്നെയല്ല, വിചാരണ ഒരു കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. ഇവർക്ക് വിചാരണ തന്നെയല്ല, ഇവർക്ക് പെട്ടെന്ന് തന്നെ നരകത്തിൽ നിന്ന് ഒരു ഉലുക്ക്, അല്ലാഹുടെ മുത്തലബി പറഞ്ഞത് ഒരു ഉലുക്ക്, ഒരു കഴുത്ത് പ്രത്യക്ഷപ്പെടും. ആ കഴുത്ത് നീണ്ട് നിവർന്നു വന്നിട്ട് ഈ നെഞ്ചു തുളച്ചുകൊണ്ട് കിതാബ് വാങ്ങിയിരിക്കുന്ന അവിശ്വാസികളില്ലേ, കാഫിറായി ചത്തു വീണവർ, അവരെ മുഴുവനെയും ഒപ്പിയെടുത്ത് വലിച്ചു കൊണ്ടുപോകും. മൂന്നൊപ്പലുകളൊപ്പം ഓരോ കോരലുകളിലൂടെ ഓരോ കൂട്ടരായി ഈ മൂന്ന് കോരലിലൂടെ അവരെ മുഴുവനെയും നരകത്തിലേക്ക് വലിച്ചെറിയും. പിന്നെ ബാക്കിയുള്ളവർക്കായി വിചാരണ, പ്രിയപ്പെട്ടവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെങ്ങനെ വിചാരണ എന്നറിയോ? അല്ലാഹുടെ മുത്തലബി വ്യക്തമാക്കി പഠിപ്പിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനിഹി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. എളുപ്പത്തിലുള്ള വിചാരണ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, എളുപ്പത്തിലുള്ള വിചാരണ റബ്ബിനോട് ചോദിക്കാറുണ്ടല്ലോ നമ്മളൊക്കെയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചോദിക്കാൻ അല്ലാഹുടെ മുത്തലബി പഠിപ്പിച്ചു. അല്ലാഹു രഹസ്യമായി വിചാരണ ചെയ്യുന്നവരുണ്ട്, ദേ വലത് കയ്യിൽ കിതാബ് കിട്ടുന്നത്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആദ്യമായി അവരിൽ നിന്ന് വിചാരണക്ക് വിളിക്കണ ആരെന്നറിയോ? വലത് കയ്യിൽ കിതാബ് വാങ്ങുന്ന ആദ്യത്തെ ആളാരാ? വലത് കയ്യിൽ കിതാബ് വാങ്ങുന്ന ആദ്യത്തെ ആളാരാന്നറിയോ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ആദ്യം വിചാരണ നേരിടുന്നതും ഈ സമുദായത്തിൽ നിന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുഅൻഹു തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദ്യമായി വിളിക്കപ്പെടുന്നത്. ആ മഹാനുഭാവനാണ്. അപ്പൊ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു എന്ന ചോദ്യം, ഉമർ തങ്ങളെയാണ് അല്ലാഹു തആല ആദ്യം വിചാരണയ്ക്ക് വിളിക്കുന്നതെങ്കിൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹുവിനെ എന്താ വിളിക്കാത്തത് എന്നാ ചോദ്യം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുഅൻഹു ആ നേരത്തൊക്കെ സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ആ നേരത്തൊക്കെ അബൂബക്കർ തങ്ങൾ സ്വർഗത്തിൽ. അബൂബക്കർ തങ്ങൾക്ക് ഹിസാബ് തന്നെ ഇല്ല. നമ്മളെ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാവില്ല. അബൂബക്കർ തങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് മുത്ത് നബിയോടൊപ്പം, നബി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അങ്ങനെ തന്നെ കൊണ്ടിരുന്നിട്ട് നബി വഫാത്തായതിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുത്തു. ഉമ്മമാരെ സഹോദരിമാരും ആകെ രണ്ട് വർഷം ചില്ലറ കാലവും മാത്രം. ആ സമയത്ത് മുത്തനബി ബാക്കി വെച്ചതിന്റെ പൂർത്തീകരണമായിരുന്നു അബൂബക്കർ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് തന്നെ. പിന്നെ മുത്തനബി വഫാത്തായതോടുകൂടി കൂട്ടത്തായി മുർത്തത്തായി പോയിരുന്നു. കൂട്ടത്തോടെ മുർത്തത്തായി പോയ അവരെ മുഴുവൻ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു സന്ധിയില്ലാത്ത ധർമ്മ സമരമായിരുന്നു അബൂബക്കർ തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ കാലമൊക്കെ ഉള്ളു. അതിനെക്കാളും പ്രതിഫലം കൊടുത്തിട്ട് അള്ളാഹു ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ ഒരു 70,000 ആളുകളുണ്ട്. അത് സ്വഹാബത്തിൽ മാത്രല്ല, ആ സമുദായത്തിന്റെ നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം. അവരെയൊക്കെ പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയാനുണ്ട്. നമ്മളെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം അത്തരക്കാര്. ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ഒരു 70,000 വിഭാഗം അള്ളാഹു നമുക്കും ആ ഭാഗ്യം നൽകുമാറാകട്ടെ. വെറും 70,000 മാത്രല്ല, ആ 70,000-ൽ നിന്ന് ഓരോരുത്തരെ കൂടെയും വീണ്ടും 70,000 അള്ളാഹു ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. സാധ്യതകളൊക്കെ ഉണ്ടാവും. അല്ലാഹു നമ്മളെ പരിഗണിക്കുമാറാകട്ടെ. അത് സ്വഹാബത്ത് മാത്രല്ല, സ്വഹാബത്ത് എല്ലാവരും അങ്ങനെ ഹിസാബില്ലാതെ പോകുന്നവരും അല്ല. അതിന് ചില ചില പ്രവർത്തികളുണ്ട്. അല്ലാഹു അത്തരത്തിൽ നിശ്ചയിച്ചവരേക്ക് അങ്ങനെ കൊണ്ടുപോകും. ഈ 70,000-ൽ നിന്ന് ഓരോരുത്തരുടെ കൂടെ വീണ്ടും 70,000 വെച്ച് അല്ലാഹു കൊണ്ടുപോകും. അതിനുശേഷം അല്ലാഹു കണക്കാക്കിയിട്ട് എണ്ണമറ്റ ഒരു വിഭാഗത്തെയും ആ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ കൂട്ടത്തിലാക്കി അല്ലാഹു പറഞ്ഞു. അഹ്ലുൽ ഫളൽ, മലക്കുകൾ ചോദിക്കുന്നല്ലേ നിങ്ങൾക്ക് ഹിസാബില്ലേ, നിങ്ങൾ പിന്നെ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹിസാബില്ല. നിങ്ങൾ എങ്ങനെ ഹിസാബില്ലാതെ എത്തി എന്ന് പറയുമ്പോ അവര് പറയണ കാരണം, ഞങ്ങളോട് അക്രമം ചെയ്തവർക്കൊക്കെയും ഞങ്ങൾ മാപ്പ് നൽകി. ഇങ്ങനെ ഒരു മൂന്ന് കാരണം അവർ പറയുന്നുണ്ട്. ഞങ്ങളോട് വിവരക്കേട് കാണിച്ചപ്പോഴൊക്കെയും ഞങ്ങൾ ക്ഷമിച്ചു എന്ന് മൂന്ന് കാരണങ്ങൾ അവർ രേഖപ്പെടുത്തുമ്പോ നിങ്ങൾ അതിന് അവകാശപ്പെട്ടവരാ, പൊക്കോ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും വിചാരണ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൽ ഇടത് കയ്യിൽ കിതാബ് കിട്ടും, നെഞ്ചു തുളച്ച കിതാബ്. ആർക്കായി നെഞ്ചു തുളച്ചിട്ടൊക്കെ കിതാബ്? അവിശ്വാസിയായി ചത്തുപോയവർ അള്ളാഹു കാക്കുമാറാകട്ടെ. അവിശ്വാസികൾക്കല്ലേ നെഞ്ചു തുളച്ച കിതാബ്? അപ്പൊ നമ്മളൊന്നും ആ ഗതികേടിൽ പെടൂല. അല്ലെങ്കിൽ ഈ വിചാരണ പോലും ഇല്ലാതെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് അവിശ്വാസികളല്ലേ? നമ്മളൊന്നും അതിൽ പെടൂല. സമാധാനിക്കാനായിട്ടില്ല. എങ്ങനെ നമ്മൾ സമാധാനിക്കുക? നമ്മളെ ഈമാൻ അവസാനം വരെ നമ്മളോടൊപ്പം ഉണ്ടാകുന്ന എന്തുറപ്പാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ആർക്കെങ്കിലും ഉറപ്പ് പറയാനുണ്ടോ? ഒരുറപ്പില്ലേ? ഒരു പെണ്ണിന് വേണ്ടി കാഫിറാകുന്ന ലോകമായി ലോകം, ഒരിച്ചിരി പണത്തിന് വേണ്ടി കാഫിറാകുന്നവരുടെ ലോകമായി ലോകം, ഒരിച്ചിരി അധികാരത്തിന്റെ അപ്പക്കഷ്ണത്തിന് വേണ്ടി പരിശുദ്ധ ദീനിനെ വലിച്ചെറിഞ്ഞുകൊണ്ട് നരകത്തെ സ്വന്തമാക്കുന്നവരുടെ ലോകത്ത് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊന്നും വേണ്ട. അവസാനത്തെ ഒരു സെക്കൻഡിലെ പരദാഹത്തിൽ നിൽക്കുമ്പോ ശൈത്താൻ ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരിറ്റ് ദാഹജലം അവനിൽ നിന്ന് കിട്ടുന്നതിന് വേണ്ടി ഈമാന വലിച്ചെറിഞ്ഞുകൊണ്ട് ചത്തുപോകുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. അല്ലാഹു കാക്കുമാർ ഈ സമുദായത്തിൽ. അല്ലാടെ മുത്തനബി പഠിപ്പിച്ചത് അതൊക്കെ അല്ലേ? വലിയ മഹത്തുക്കള് ബദരീങ്ങളെ വിളിച്ചു പോലും ഇടതേടിയത്. ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവൻ ആട്ടിടും, ഇതൊക്കെ പഠിപ്പിച്ചില്ലേ? ബദരീങ്ങളാൽ തുണ റബ്ബനാ, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് അവന്റെ ചതിയിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. എപ്പോഴും ദുആ ചെയ്യാൻ പഠിപ്പിച്ചില്ലേ പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലും മഗ്രിബ് നിസ്കാരത്തിൽ തുണ്ട ഇടറിക്കൊണ്ട് ആയത്തോതി ആയത്ത് വിശുദ്ധ ദീന് പഠിപ്പിക്കുന്നുണ്ട്. റബ്ബനാ ലാ تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب പടച്ചവനെ അബൂബക്കർ നെഞ്ചകത്തി ഈമാന സന്നിവേശിപ്പിച്ച റബ്ബേ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ ഈമാന പിൻവലിക്കരുതേ അല്ലാ. കാഫിറായി ചത്തുപോകേണ്ട ഗതികേട് എനിക്ക് തരല്ലേ അല്ലാ.
നമ്മൾ എപ്പോഴും ദുആ ചെയ്യാൻ അല്ലാഹുടെ ഖുർആൻ പഠിപ്പിക്കുന്നു. എന്റെ ഉമ്മമാര് ദുആ ചെയ്യണേ, എന്റെ സഹോദരങ്ങൾ ദുആ ചെയ്യണേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മാ ഇന്നക അന്തൽ വഖാബ്. മഹാനായ ഖുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹു കടുമരത്തിലേക്ക് സമുദായത്തിൽ നിന്ന് ആദ്യം ഉയർത്തപ്പെട്ട മഹാനായ സ്വഹാബിയ ഖുബൈബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ചരിത്രം വിശാലമാണ്, വിശദീകരിക്കുന്നില്ല. ആ ഖുബൈബ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നതിന് മുമ്പ്, തന്റെ കഴുത്ത് കൊലക്കയറ് മുറുകപ്പെടുന്നതിന് മുമ്പ്, ആ മഹാന്റെ അവസാന നേരത്തെ സംബന്ധിച്ച് ആ മഹാൻ തന്നെ ലോകത്തോടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒരുപാട് ആദർശത്തിന്റെ ധീരത പറയുന്നുണ്ട്. ആ ധീരതയുടെ അവസാനം പൊട്ടിക്കറേ, കടുമരത്തിൽ കിടന്ന് കൊലക്കയറ് തന്റെ കൊരവള്ളികളെ പൊട്ടിക്കുന്ന തരത്തിൽ കഴുത്ത് മുറുകപ്പെടുന്നതിന് മുമ്പ് തന്റെ ശരീരം അന്തരീക്ഷത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ തന്റെ കണ്ണ് തള്ളപ്പെടുന്നതിന് മുമ്പ് തന്റെ നാവ് പുറത്തേക്ക് നിർഗളിക്കുന്നതിന് മുമ്പ് തന്റെ ശരീരം പിടഞ്ഞമർന്നുകൊണ്ട് നിശ്ചലമാകുന്നതിന് മുമ്പ് കടുമരത്തിൽ കയറിൽ കുരുങ്ങിയിട്ട് തന്റെ പൊള്ള പൊട്ടിയിട്ടുള്ള ചോര തന്റെ കവിൽത്തടത്തിലൂടെ ഒഴുകുന്നതിന് മുമ്പ് അദ്ദേഹം നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വാക്കുണ്ട്, വമാ ബിഹൈദാറുൽ മൗത് ഇന്നീ ലമൈത്തൂത് വമാ ബിഹൈദാരി ഹജമു നാരിൻ മുഫല്ലഈ വഖദ് ദറഫത് ഐനായ മിൻ ഗൈരി ഫജ്ദഈ. ഈ ഖുബൈബിന് മരിക്കാൻ പേടിയില്ല, ഈ ഖുബൈബിന്റെ കൊരവള്ളി മുറുക്കപ്പെടുന്നതിന് യാതൊരു വിരോധവുമില്ല. ഞാൻ മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നു, പക്ഷേ ഇപ്പോഴും എന്റെ നഞ്ചകം പൊട്ടുകയാണ്, എന്റെ കണ്ണ് നിറഞ്ഞൊഴുകയാണ്. മരണത്തെ ഭയന്നുകൊണ്ടുള്ള കരച്ചിലല്ല, ഞാൻ മരിക്കുന്ന നേരത്ത് ശൈത്താന ചതിയിലെങ്ങാനും പെട്ടുകൊണ്ട് എന്റെ ഈമാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരുമോ, ഞാൻ ഈമാനില്ലാതെ ചത്തുപോയ നരകത്തിലേക്ക് എന്നും ആപതിച്ചു പോകുമോ, ഈ ഭയം കൊണ്ടാണ് കരയുന്നതെന്ന് ഈ വലിയ മാൻ പോലും തന്റെ ജീവിതത്തിന്റെ അവസാനം വിളിച്ചു പറഞ്ഞുവെങ്കിൽ എന്തോരു യോഗ്യതയാണെന്നറിയുമോ പ്രിയപ്പെട്ടവര്. ഈ മഹാനെ കൊന്നതിന് ശേഷം ആ കഴുമരത്തിൽ തന്നെ നിർത്തിയിട്ട് ചവന്തീനികളായ കഴുകന്മാരെ കൊണ്ട് ഈ മഹാന്റെ ശരീരം മുഴുവനും മസ്തികളിൽ നിന്ന് പറിച്ചെടുത്ത് കൊത്തിപ്പറിച്ച് തിന്നാൻ വേണ്ടി കടുമരത്തിൽ തന്നെ കെട്ടിത്തൂക്കാൻ എതിരാളികളായ കശ്മലന്മാരെ തീരുമാനിച്ചു. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. നബിത്തങ്ങള് വിവരമറിയുന്നു, സ്വഹാബത്തിനെ വിട്ടുകൊണ്ട് ആ ശരീരത്തെ പൊക്കിയെടുക്കുന്നു. കാവൽക്കാരെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ആ ശരീരം ഭൂമിയുടെ ഒരു കോണിലേക്ക് കൊണ്ടുവെക്കുന്നു. ആ കോണിൽ നിന്നിട്ട് ഖുബൈബ് തങ്ങളുടെ ജഡമെടുത്തുകൊണ്ട് വീണ്ടും കടുമരത്തിൽ തന്നെ കെട്ടിത്തൂക്കാൻ വേണ്ടി ശത്രുക്കളെ കടന്നു വരുമ്പോ ഭൂമി രണ്ടായി പിളരുന്നു. ഖുബൈബ് തങ്ങളുടെ ഭൂമി തന്നെ അകത്തേക്ക് സ്വീകരിക്കുന്നു, പഴയതുപോലെ ഭൂമി ഒന്നാകുന്നു. ഭൂമി തന്നെ കബരിടം ഒരുക്കി കൊടുത്ത മഹാനാണ് ഈ ഹുബൈബ് തങ്ങളെങ്കിൽ ആ ഹുബൈബ് തങ്ങൾ മരിക്കുന്നതിന് മുമ്പ് എന്റെ ഈമാനെങ്ങാനും നഷ്ടപ്പെടുമോ എന്ന് നിലവിളിച്ചുകൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഇതൊരു ചെറിയ വിഷയമായി കാണണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ പ്രിയപ്പെട്ട പിതാവേ, ഇതൊരു ചെറിയ വിഷയമായി കാണണ്ട. അങ്ങനെ കാഫിറായി ചത്തുപോകേണ്ടി വന്നാൽ നാളെ മസറയിലെത്തുമ്പോ നെഞ്ചു തുളച്ചുകൊണ്ട് ഈ കൈകൾ പിന്നിലേക്ക് വലിക്കപ്പെടും പ്രിയപ്പെട്ടവര്. എന്നിട്ട് പിന്നിൽ വെച്ചുകൊണ്ട് കിതാബുകൾ നൽകപ്പെടുന്നു. അവർക്ക് വിചാരണ പോലുമില്ല, അവർക്ക് സ്വർഗത്തിന്റെ പരിമളമില്ല, സ്വർഗത്തിന്റെ ഹോറികളില്ല, സ്വർഗത്തിന്റെ ഹൈമകളില്ല, സ്വർഗത്തിന്റെ കണ്ണഞ്ചിക്കുന്ന വെണ്ണക്കൊട്ടാരങ്ങളില്ല, സ്വർഗത്തിന്റെ അനുഭൂതികളില്ല. അവരെ തോലുകൾ ഉരുകുന്നു, അവരെ മജ്ജകൾ ഉരുകുന്നു, അവരെ തലച്ചോറ് പോലും ഉരുകുന്നു, അവരെ തൊലികൾ പോലും നുറുങ്ങി വീഴുന്നു, അവരെ തലച്ചോറ് പോലും പൊട്ടിച്ചിതറുന്നു. അത്തരത്തിലുള്ള വേദനയാണ് അവർക്കുള്ളതെങ്കിൽ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മാ ഇന്നക അന്തൽ വഖാബ്. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ.
അല്ലാഹു നമ്മെ കബൂലാക്കുമാറാകട്ടെ. അവിടെ വെച്ച് കിതാബുകൾ നൽകപ്പെടും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ കിതാബിൽ എന്താണെന്നറിയോ, വലത് കയ്യിൽ കിതാബ് നൽകപ്പെട്ടതൊക്കെയും വെള്ള കിതാബുകളാണ്, വെള്ള കളറുള്ള കിതാബുകൾ. ആ കിതാബിന്റെ ഉള്ളിലുള്ള എഴുത്തും വെള്ള എഴുത്തുകളാണ്, വെളുത്ത നിറമുള്ള എഴുത്തുകൾ. ആ കിതാബ് കിട്ടിയ പാടെ നമ്മളൊരു കിതാബ് കിട്ടിയ എന്ത് ചെയ്യും? ആ കിതാബ് കിട്ടിയ പാടെ തുറക്കും, കിട്ടിയപാടെ തുറക്കും. അതിന്റെ പുറമല്ല നോക്കുക, കിട്ടിയപാടെ തുറക്കും. ഇതേപോലെ ഈ വലത് കയ്യിൽ കിതാബ് കിട്ടിയവര് മുഴുവനും കിട്ടിയപാടെ അത് തുറക്കും. അത് തുറന്നു വെച്ചുകൊണ്ട് ഉള്ള നോക്കുക, ഉള്ളിൽ നോക്കുമ്പോ ഉള്ളിൽ മുഴുവനും അവര് ചെയ്ത് 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 കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും രേഖപ്പെടുത്തിയിരിക്കും. എല്ലാ അപരാധങ്ങളും, നീ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്ന അക്രമം ചെയ്തു, നീ ഇന്ന സമയം ഇന്ന നേരത്ത് ഇന്ന അക്രമം പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ചോ, എന്നെ നിങ്ങളെയും കുറിച്ച് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ അബൂ യഅല റളിയല്ലാഹുവിനെ പോലുള്ള മഹാനായ മുഖാത്തിൽ റളിയല്ലാഹുവിനെ പോലുള്ള വലിയ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു. ഇത് കംപ്ലീറ്റ് എഴുതും. ഈ എഴുത്ത് ഓരോ നിങ്ങളെ വായിക്കുമ്പോ മുഖം കറുക്കും. അതങ്ങനെ വായിച്ചു 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 അതിന്റെ അവസാനം വരുമ്പോ അതിൽ എഴുതിയിട്ടുണ്ടാകും, ഇതെല്ലാം നീ ചെയ്തു കൂട്ടിയ നിന്റെ പ്രവൃത്തികളാണ്.